ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സെലിബ്രേറ്റി ഫ്രോക്ക് ലുക്ക് റീക്രിയേഷൻ വീഡിയോ ആണ്. അനിയത്തിപ്രാവ് എന്ന് പറയുന്ന മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എവർ ടൈം ഹിറ്റ് മൂവിയാണ്. ആ ഒരു മൂവിയിലെ ശാലിനി കൂടുതലും ഫ്രോക്കുകൾ, ചുരിദാർ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൂവിയിലെ ശാലിനി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് ലുക്കിൻ്റെ റീക്രിയേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൂവിയിൽ, അനിയത്തിപ്രാവ് എന്ന് പറയുന്ന മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുഞ്ചാക്കോബനും ശാലിനിയും ഒരു ലൈബ്രറിയിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ, ആ ഒരു സീനിൽ ശാലിനി യൂസ് ചെയ്തിട്ടുള്ളൊരു റെഡ് ഫ്രോക്കിൻ്റെ റീക്രിയേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഞാനപ്പോൾ ആ ഒരു ഫ്രോക്കിൻ്റെ പിക്ചേഴ്സ് സൈഡിൽ കാണിക്കാം. അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമയുടെ ലുക്ക് റീക്രിയേഷൻ വീഡിയോസൊന്നും, അല്ലെങ്കിൽ അതുപോലെ ശാലിനിയുടെ ലുക്ക് റീക്രിയേഷനൊന്നും ഒരുപാട് അങ്ങനെ യൂട്യൂബിൽ അധികം ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പിന്നിൽ എൻ്റെ കുറച്ചൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ അത് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ലുക്ക്, ഈ ഒരു ഫ്രോക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ ഒരു പഴയ സാരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 10 വർഷത്തോളം ഒരു പഴക്കമുള്ളൊരു സാരിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഔട്ട് ഓഫ് ഫാഷനായിട്ടുള്ളൊരു സാരിയിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ സാരി കാണിക്കാം. ഇതാണ് സാരി. സാരി ഒരു സിൽക്ക് സാരിയാണ്. കുറച്ച് ഇവിടെ കുറച്ച് എംബ്രോയിഡറി വർക്കും പിന്നെ സാരിയുടെ ചുറ്റും ഇതുപോലെ ബോർഡറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത പാട്ട്, ഞാൻ ഇതിലെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ സാരിയുടെ ബോഡി പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ ചെറിയ കുറച്ച് എംബ്രോയിഡറി ഉള്ള ഭാഗമുണ്ട്, അതും പിന്നെ ചുറ്റുമുള്ള അതിൻ്റെ ബോർഡറും വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാരിയുടെ മുന്താണി ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ സാരിയുടെ മുന്താണിയുടെ ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ കാണുന്നത്, നല്ല മുന്താണിയാണ്. ആ മുന്താണി ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം സാരിയുടെ ഒരു ഭാഗത്തായിട്ട്, മുന്താണിക്ക് അടുത്തായിട്ടുള്ള ഒരു ഭാഗത്തായിട്ട് കുറച്ച് എംബ്രോയിഡറി വർക്ക് ഉണ്ടായിരുന്നു, അതും കൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് സാരിയുടെ രണ്ട് സൈഡിലുള്ള ആ ഒരു പട്ടിൻ്റെ ബോർഡർ ഉണ്ടല്ലോ, അതും കൂടെ കട്ട് ചെയ്ത് മാറ്റണം. ആ ബോർഡറുകളും കൂടെ നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്ലെയിൻ ആയിട്ട് സാരിയിൽ നിന്ന് നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗം, സാരിയുടെ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം അത് മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാൻ ബോർഡർ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ സാരിയിലുണ്ടായ ഇതുപോലെയുള്ള ബോർഡറും പിന്നെ സാരിയുടെ മുന്താണി പിന്നെ സാരിയിലുണ്ടായ കുറച്ച് എംബ്രോയിഡറി ആ ഒരു ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഏകദേശം 3.5 മീറ്ററോളം തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം, ആ ഒരു സാരിയുടെ മെയിൻ ബോഡി പാർട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു 3.5 മീറ്ററോളം മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടോ. ഇതാ നല്ല ഒരു, എന്ത് ടൈപ്പ് സിൽക്കാന്ന് മനസ്സിലായില്ല, എന്നാലും നല്ലൊരു സിൽക്കി മെറ്റീരിയലാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു റെഡിഷ് ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ശാലിനി ഇൻസ്പയർഡ് ഈ ഒരു ഫ്രോക്ക് റീക്രിയേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ആ ഒരു പിക്ചറിലൊക്കെ കാണുന്ന പോലെ അതിലൊരു ലെയ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ ലെയ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെയ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യിച്ച് ആ ഒരു ടൈപ്പ്, ആ ഒരു ലുക്കിലേക്ക് എത്തണം. ആ ഒരു ശാലിനി മോഡൽ ഒരു ഫ്രോക്ക്, ആ ഒരു അനിയത്തിപ്രാവ് മോഡൽ ഫ്രോക്കിലേക്ക് ഇനി ഇത് റീക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ളൊരു സ്റ്റിച്ചിങ് സെൻറ്ററിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഒരു 2 വീക്സൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് സംഭവം സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതാ ഇതാണ് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക് ലെയ്സ്, സ്ക്വയർ നെക്ക്, ഫ്രണ്ടിലും ബാക്കിലും സ്ക്വയർ നെക്ക് കൊടുത്തിട്ട്
ചെറിയ ബ്ലാക്ക് ലേസ് അതിൻ്റെ ഒപ്പം പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 സ്ലീവ് കൊടുത്തിട്ട് സ്ലീവ്സിലും ഇതുപോലെ ബ്ലാക്ക് ലേസ്, ചെറിയ ബ്ലാക്ക് ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അംബ്രല്ല മോഡൽ അത്യാവശ്യം ഫ്ലയറിൽ സംഭവം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുറച്ചും കൂടി, ഇപ്പം നമ്മൾ സാരിയുടെ രണ്ട് ബോർഡറും വെട്ടിക്കളഞ്ഞായിരുന്നല്ലോ, അപ്പം അങ്ങനെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത്തിൽ കിട്ടിയാനേ. ഇതിപ്പോൾ മുട്ട് കഴിഞ്ഞു കിടക്കുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ വിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ലെങ്ത്തിൽ കിട്ടിയാനേ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് വേണമെങ്കിൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ബോട്ടം വെയേഴ്സോ എന്താ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെഗിൻസോ അതല്ലെങ്കിൽ ഒരു സിഗർ പാൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഷോളും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു ചുരിദാറായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് ഇനി ഇത് ഇട്ടിട്ടുള്ളൊരു ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. വീഡിയോ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന മൂവിയില് ശാലിനി ഇട്ട പോലെയുള്ള ഒരു ഫ്രോക്കിന്റെ റീക്രിയേഷൻ ആയിരുന്നു. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഞാൻ എൻ്റെ അമ്മയുടെ പഴയ സാരി വെട്ടിയാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള പഴയ മെറ്റീരിയലുകളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫ്രോക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിന് പറ്റിയ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഒരു ഷോളോ അല്ലെങ്കിൽ ഒരു ബോട്ടം കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊരു ചുരിദാറായിട്ട് സ്റ്റൈൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.